ഇന്ന് രാവിലത്തെ കുക്കിംഗ് ആണ് കാണിച്ചു തരുന്നത്. രാവിലെ പൂരിയും ഉരുളക്കിഴങ്ങ് കറിയാണ് ആക്കിയിട്ടുള്ളത്. കുറേ പേര് ചോദിച്ചിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. ഉരുളക്കിഴങ്ങ് കറി ആക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും ഉള്ളിയും, ഒരു ഉള്ളിയും മൂന്ന് ഉരുളക്കിഴങ്ങുമാണ് മുറിച്ചിട്ടിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസിൽ വരുന്നവരെ വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് പൂരി ഉണ്ടാക്കാം. ആ കുക്കർ അവിടെ ഓഫാക്കിയിട്ടുണ്ട്. പൂരി ഉണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് നല്ലോണം ഇളക്കി അതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് കുഴച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഡോ ഉണ്ടാക്കുക. ഭയങ്കര വെള്ളമായി പോകരുത്, അതുപോലെ ഭയങ്കരം ഹാർഡും ആവരുത്. അതുപോലെ കുഴച്ചിട്ട് നമ്മൾ ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുഴയ്ക്കാം. പിന്നെ പൂരിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയായിരിക്കും. ഉരുളക്കിഴങ്ങിൻ്റെ കറി റെസിപ്പിയും അറിയായിരിക്കും. പക്ഷേ കുറേ പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പല വീഡിയോസിലും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കാണുന്നവർക്ക്, ഇഷ്ടമുള്ളവർക്ക് കണ്ടു നോക്ക്, ചെയ്തു നോക്ക്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ 15 മിനിറ്റോളം വെക്കുന്നുണ്ട്. നമ്മളെ കറിൻ്റെ ചൂടെല്ലാം കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അത് തുറന്നിട്ട് ഉരുളക്കിഴങ്ങൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുക. അതുപോലെ കട്ടയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കട്ടയായിട്ട് വെക്കാം, ഇല്ലെങ്കിൽ ഉടച്ചു കൊടുക്കുക. കാരണം നമുക്ക് കുറച്ചും കൂടി കട്ടിയായിട്ട് കിട്ടും കറി. ഇനി വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും പൊട്ടിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പം കടുകും കറിവേപ്പില ഇട്ടിട്ട് പൊട്ടിച്ച ശേഷം ഉഴുന്ന് പരിപ്പ് കൂടി ചെയ്യണം. അതൊരു മെയിൻ ഹൈലൈറ്റാണ് ഈ കറിൻ്റെത്. അതുകൂടി ഒന്ന് പൊട്ടിച്ചിട്ട് എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളിതുപോലെ വെക്കലുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അതുകൂടി ആക്കിയിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്യുക. കുക്കറിൻ്റെ മൂടി വെച്ച് അങ്ങ് അടച്ചിട്ട് ചൂടാറാണ്ടിരിക്കട്ടെ, അവിടെ വെക്കാം. ഇനി നമുക്ക് പൂരി റെഡിയാക്കാം. പൂരി റെഡിയാക്കാനായിട്ട് പൂരി മേക്കറിലാണ് നിന്നാക്കുന്നത്. വെളിച്ചെണ്ണ ഇതുപോലെ തടവി കൊടുത്തിട്ട് ചെറിയ ചെറിയ ഉണ്ടകൾ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഗോതമ്പിൻ്റെ മാവിനെ കൊണ്ട്. ഇനി ഒരു ഉണ്ടയെടുത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ആക്കിയ ശേഷം ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉണ്ടകളാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ മോനും കൂടിയിട്ട് പരത്തുന്നുണ്ട്. ഫസ്റ്റ് കുഴച്ച് വെച്ചത് അമ്മയായിരുന്നു. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് തിളച്ച് വരുമ്പം, വെളിച്ചെണ്ണ ചൂടായി വരുമ്പം നമുക്ക് പൂരി ചൂടെടുക്കാം. നല്ല അടിപൊളി പൊന്തി വന്നിട്ടുള്ള അടിപൊളി ബണ്ണി പൂരി കാണാൻ നല്ല രസമില്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള പൂരി ഉണ്ടാക്കാം. വിശക്കുന്നല്ലോ, വിശക്കുന്നല്ലോ എന്ന് പറയുമ്പം എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ പൂരി ഉണ്ടാക്കി കൊടുക്കണേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി പൂരി റെഡി. ഇനി പൂരി ഉരുളക്കിഴങ്ങ് കറിയും കൂടി കൂട്ടിയിട്ട് കഴിക്കാം. ഇതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള പൂരിക്ക് പറ്റിയ കോമ്പിനേഷൻ എന്നാണ് എനിക്ക് തോന്നൽ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഇതിൽ എന്ന് പറയണേ. പൂരി ഉരുളക്കിഴങ്ങ് കറിയാണോ, അത് വേറെ എന്തെങ്കിലും ആണോ എന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.